നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നീതി തേടി രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ് അതിജീവിതയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കത്തയച്ചിരിക്കുന്നത് മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ നടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയത് കേസിൽ അന്തിമവാദം നാളെ തുടങ്ങാനിരിക്കെയാണ് നടിയുടെ നീക്കം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും അത് പലതവണ തുറന്നു പരിശോധിച്ചെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് നടിയുടെ അസാധാരണ നീക്കം അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ എത്തിച്ച മെമ്മറി കാർഡ് തുറന്നതിൽ ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടി ഉണ്ടാകേണ്ടതെന്നും അതിനാലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും നടി വ്യക്തമാക്കി തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് തുറന്നതായി തെളിവുണ്ടായിട്ടും സുപ്രീം കോടതി നിന്ന് പോലും നടപടി ഉണ്ടായില്ലെന്ന അതിജീവിത പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിൽ നിന്ന് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ജഡ്ജി ഹണിയം ആണ് മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണം നടത്തിയത് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് ി മജിസ്ട്രേറ്റ് ആണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒമ്പത് അമ്പത്തി എട്ടിനാണെന്നും കണ്ടെത്തിയിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മെമ്മറി കാർഡ് പരിശോധിച്ചു ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനാണ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി പത്ത് അൻപത്തി എട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയായേക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതിൽ നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഹൈക്കോടതി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വിചാരണ കോടതി അടക്കം മൂന്ന് കോടതികളിൽ വെച്ച് മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടതായാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മഹീഷ് മോഹൻ ശിരസ്ദാർ താജുദ്ദീൻ എന്നിവർ മെമ്മറി കാർഡ് തുറന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ലെന്നും സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ജഡ്ജി തയ്യാറാക്കിയിരിക്കുന്നതെന്നും അതിജീവിതയുടെ ആരോപണം എന്നാൽ ഈ റിപ്പോർട്ട് റദ്ദാക്കി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണം വേണമെന്നുള്ള അതിജീവിതയുടെ ഹർജി കോടതി തള്ളുകയായിരുന്നു